മേരി ക്രിസ്മസ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡോക്ടർ ജോവിൻ ജേക്കബ് വില്യം. ഇന്നൊരു പുതിയ റെമഡിയുമായി, ഇന്നൊരു ബേസിക് റെമഡിയുമായി, ഇന്നൊരു ഡേ ടു ഡേ ബ്രെഡ് ആൻഡ് ബട്ടർ റെമഡിയുമായി നിങ്ങളുടെ മുമ്പേ വരെയാണ്. സോ സ്റ്റേ ട്യൂൺഡ്, വാച്ച് ദ ഹോൾ വീഡിയോ. ഞാൻ എന്താ കാണിക്കുന്നല്ലേ, ഈ എക്സ്പ്രഷനുമായി നിങ്ങളുടെ മുമ്പ് വരുന്ന എത്ര പേഷ്യൻസ് ഉണ്ട്? നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ കേൾക്കുന്ന ചെവി കൊണ്ടാണോ കണ്ണുകൊണ്ടാണോ നമുക്ക് തോന്നിപ്പോകും? കാക്കയുടെ കണ്ണുകളെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു എക്സ്പ്രഷനായി വരുന്ന എത്ര പേഷ്യൻസ് നിങ്ങളിലുണ്ട്? നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോ തന്നെ ഇങ്ങനെ ഈ എക്സ്പ്രഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു സസ്പിഷ്യൻ, അല്ലെങ്കിൽ ഒരു ഡൗട്ട്. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഇത്രയും ഡൗട്ടും സസ്പിഷ്യനും ക്യാരി ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ആദ്യം ഒരു കേസ് നോക്കാം. സോ ദിസ് ഒരു മിഡിൽ ഏജ് പേഴ്സൺ ആയിരുന്നു. പയസിന്റെ ബുദ്ധിമുട്ടായിട്ട് വന്നതാണ്. വെയിറ്റിംഗ് റൂമിൽ വരുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ആദ്യം ഡോറ് തുറന്നിട്ട്, അപ്പോൾ എൻ്റെ കൺസൾട്ടിങ്ങിൻ്റെ ഡോറ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കാർഡൊക്കെ കയ്യിലുണ്ട്, കാർഡ് ഇങ്ങനെ നോക്കി വെളിയിൽ ലൈറ്റിലോട്ട് നോക്കി, നമ്മുടെ ബോർഡ് വെളിയിൽ വെച്ചിരിക്കുന്ന ബോർഡിലോട്ട് നോക്കി, എന്നിട്ട് ആ ക്യാബിനിലോട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഈ കാർഡിൽ അടിച്ചിരിക്കുന്ന പേര് നിങ്ങളുടെ തന്നെയാണോ, ഈ കാർഡിൽ അടിച്ചിരിക്കുന്ന പേരും ആ നെയിം ആ സൈൻ ബോർഡിൽ അടിച്ചിരിക്കുന്ന പേരും മാച്ച് ചെയ്യുന്നുണ്ടോ, ഇത്രയൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് പുള്ളിക്കാരനകത്ത് വരുന്നു. അയാൾ വരുന്നതിന് മുമ്പ് വേറെ ഒരു പേഷ്യൻ്റ് അകത്ത് വന്നു, എൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയാം ഈ നമ്മുടെ ഹോമിയോപ്പത്തിയുടെ ഹിസ്റ്ററി ടേക്കിങ്ങോ അല്ല എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ അവരെ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത്, വെളിയിൽ ഒരു ആളിരിപ്പുണ്ട്, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇല്ല ഈ എന്തുവാ ഡോക്ടർ, ഈ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങോട്ട് വന്നത്, ഡോക്ടർ എങ്ങനെയാണ്, ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഭരിച്ചിട്ടുണ്ടോ, ഡോക്ടറിൻ്റെ ഫീസ് എത്രയാണെന്നൊക്കെ ഫുൾ ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന പേഷ്യൻസിനോടൊക്കെ സംസാരിച്ച് അവർ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, ഡോക്ടറിനെ പറ്റിയാണ് കേട്ടോ ഈ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കുന്നത്. പറഞ്ഞു, ഓക്കെ വെരി ഗുഡ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ദാറ്റ് യു ഗിവൻ മീ. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ആത്ത് വന്നപ്പോൾ വളരെ വിനയം വേണ്ടി, ഹലോ സർ, ഗുഡ് ഈവനിങ് സർ, മേ ഐ കം ഇൻ സർ, ഇതൊക്കെ പറഞ്ഞ് അകത്തോട്ട് വരുന്ന ഒരു മിഡിൽ ഏജ്ഡ് ഒരു മെരിഞ്ഞിട്ടൊരു മനുഷ്യൻ. സോ ഹിസ്റ്ററി തുടങ്ങിയതൊട്ട് പുള്ളിക്കാരൻ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ഇത്രയും വിവിഡ്ലി എങ്ങനെ ഓർത്തു വെച്ചെന്നെനിക്ക് അറിയത്തില്ല. ബട്ട് ഹി ഹാസ് എക്സ്പ്ലെയിൻഡ് എപ്പോൾ തുടങ്ങി, എന്ത് കഴിക്കുമ്പോൾ ഇത് കൂടുന്നു, ഏതൊക്കെ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഇത് ഇച്ചിരി ബെറ്റർ ആവുന്നുണ്ട്, എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെ, ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പ് എൻ്റെ മുമ്പ് ഇയാൾ വച്ച് തന്നു. എന്നിട്ട് പറയാം, ഡോക്ടർ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ഇതിന് എടുത്തു, ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് ആകാൻ പോകുന്നു, ഈ പാലിസിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നില്ല. അപ്പോൾ ഒന്ന് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യാമോ പ്ലീസ്? അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ഞാൻ ഡോറും ക്ലോസ് ചെയ്യാം. പുള്ളിക്കാരൻ തന്നെ എഴുന്നേറ്റ് ആ കൺസൾട്ടിങ്ങിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോയി, ആ ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്ത ഒരു എക്സാമിനേഷൻ ടേബിൾ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പുറത്ത് പുള്ളിക്കാരൻ പോയി പാൻറ്റൊക്കെ താഴ്ത്തി, അണ്ടർവെയറൊക്കെ താഴ്ത്തി, പുള്ളിക്കാരൻ അറിയാം ഏത് പൊസിഷനിൽ കിടന്നിട്ടാണ് ഈ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്ന, ആ പൊസിഷനിൽ പുള്ളിക്കാരൻ കിടന്നത്. കിടന്ന് ഞാൻ വളരെ റിലക്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ ഡോക്ടറാണ് നമ്മുടെ ഡ്യൂട്ടിയാണ്, പക്ഷെ ബട്ട് ഐ വെൻ്റ് ആൻഡ് ചെക്ക്ഡ്. അയാൾ പെട്ടെന്ന് തന്നെ ടേൺ ചെയ്തു, കാലൊക്കെ മുകളിലോട്ട് പൊക്കി, ആ എനൽ റീജിയൻ കറക്റ്റായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ തക്ക ഒരു പൊസിഷനിൽ വന്ന് കാണിച്ച്, കൈ കൊണ്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സംഗതി കാണിച്ചത്, ഡോക്ടർ ഇതാണ് കേട്ടോ, ഇവിടെയാണ്, ഇത്രയും വലുതാണ്, നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇത്ര എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏ പുള്ളിക്കാരൻ താഴെ ഇറങ്ങിയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ താഴെ വന്നിരുന്നിട്ട് പറയും, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദന ഡോക്ടർ, ഞാൻ സത്യം പറയാം ഡോക്ടർ, നിങ്ങളുടെ അടുത്ത് ഒന്നും
മറച്ചു വെക്കാൻ പാടില്ലല്ലോ. ഞാൻ അന്ന് ഞാൻ ഒരിക്കലും കഴിക്കാത്ത സാധനമാണ് ഈ ചൈനീസ് ഐറ്റം എന്ന് പറയുന്നത്, ആ ഈ മോമോസ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും കഴിക്കാത്ത സാധനം. അത് ഞാൻ ആ ചട്നിയിൽ മുക്കി കഴിച്ചാണ് എനിക്കറിയാം അത് കാരണം ഈ ബുദ്ധിമുട്ടായിപ്പോയി. എനിക്ക് ഇപ്രാവശ്യം ഇത്രയും കൂടേണ്ട കാരണം അന്ന് ആ കഴിച്ചതിൻ്റെ അടുത്ത ദിവസം നന്നായിട്ട് ബ്ലീഡിങ് ആയി, പെയിൻസ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ, അതുപോലത്തെ പെയിൻസ് ആയിരുന്നു ഡോക്ടർ. അപ്പോൾ ഇത് എനിക്ക് രണ്ടുപേരും നിങ്ങളെ പേര് റെക്കമെൻഡ് ചെയ്തായിരുന്നു, അവർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനീ കാണിച്ച ഡോക്ടേഴ്സിനൊക്കെ ഒരു നേരത്തെ ഒരിക്കൽ കാണിച്ച സർജൻസൊക്കെ പറഞ്ഞത് ഇത് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞു. പിന്നെ ഇത് ഞാൻ പലയിടത്തും ഇങ്ങനെ കാണിച്ചപ്പോൾ അവർ ചിലവർ പറയുന്നു അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട് അത്രയ്ക്ക് എന്താ യൂസ്ഫുൾ ആയിരിക്കത്തില്ല, നമ്മുടെ കൺട്രോളൊക്കെ ചിലപ്പോൾ വിട്ടു പോകും. അപ്പം അങ്ങനെ ആയാൽ പിന്നെ അത് പിന്നെ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടില്ല ഡോക്ടർ സാറേ. അതുകൊണ്ട് പിന്നെ ഞാൻ സർജറിക്ക് വേണ്ടി പോവാതെ, സാർ എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഇത് നന്നായിട്ട് നിങ്ങൾ മരുന്ന് തന്ന് ഈ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇത്രയും ഒന്ന് സ്റ്റോപ്പാക്കി തന്നാലും എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അത് അങ്ങോട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാതിരുന്നതാണ് അത്. പിന്നെ എനിക്ക് ആ സർജറിയിലോട്ടൊന്നും പോകാനുള്ള യാതൊരു ഇതും ഇല്ല ഡോക്ടർ. അപ്പൊ ഇത് എങ്ങനെയാ തുടങ്ങിയ ഡോക്ടർ? ഞാൻ പറയാം, 2000 ഇന്ന ഇന്ന ഡേറ്റിൽ ഇന്ന ഇന്ന ദിവസം എനിക്കിവിടെ ഒരു ബോയിൽ വന്നായിരുന്നു, ബോയിലിന് വേണ്ടി ഞാൻ മരുന്ന് കഴിച്ചു. ആ ഡോക്ടർ തന്ന മരുന്ന് കാരണമാണ് ഡോക്ടർ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാവാൻ കാരണം. ആ കുരു ശരിയായില്ല, പക്ഷെ ആ ആൻറ്റിബയോട്ടിക്സ് അവർ ഭയങ്കര ഹയർ ആൻറ്റിബയോട്ടിക്സ് അവർ തന്ന്, ആ ആൻറ്റിബയോട്ടിക് കഴിച്ചതിന് ശേഷം എനിക്ക് ഇപ്പോഴും ആ അയാളോട് ഭയങ്കര ദേഷ്യമാണ് ഡോക്ടർ. അയാൾ അത് തന്നതിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് തന്നെ, അല്ലെങ്കിൽ ഈ ഫയൽസ് എന്താണെന്ന് എനിക്ക് അറിയത്തോലും ഇല്ല. അന്നേരം തൊട്ട് ഞാൻ സഫർ ചെയ്യണം ഡോക്ടർ, 4 വർഷമായി കാര്യത്തിൽ ഇതുപോലെ ചെയ്യാൻ പോകുന്നു ഡോക്ടർ. ഇത്രയും കാശ് മായച്ചിട്ട് ഇത്രയും വലിയൊരു ലിസ്റ്റ് ഓഫ് മരുന്നും തന്നിട്ട് അതിലും കാശ് കളഞ്ഞിട്ട് നമ്മുടെ ഹെൽത്ത് നന്നാവണേ അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ഡോക്ടർ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ആണ് പുള്ളിക്കാരൻ ഇത് റീകൗണ്ട് ചെയ്തത് ഫുൾ. എന്നിട്ട് ഞാൻ മരുന്നൊക്കെ ഉണ്ടാക്കി പുള്ളിക്കാരന് കൊടുക്കാൻ സമയം പുള്ളിക്കാരൻ പറയും, സാർ എൻ്റെ ഫാമിലിയിൽ തന്നെ ഇതുപോലത്തെ ഒരു 4-5 പേഷ്യൻസ് അതിനുണ്ട് ഡോക്ടറെ, എൻ്റെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് തന്ന ആ 4-5 പേരെ ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുതരാം, നിങ്ങളെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് മാത്രമേ എടുക്കൂ, അവർ ഞാൻ പറയണതിന് അപ്പുറം അവർക്ക് ബാക്കിയില്ല, അവരെ ഞാൻ നിങ്ങളെ മുമ്പ് കൊണ്ട് നിർത്തി തരാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു റെമഡിയുടെ ഫുൾ പിക്ചർ കാണാൻ കഴിയും, കംപ്ലീറ്റ് പിക്ചർ. ഈ റെമഡി ഏതാണെന്നല്ലേ, ദിസ് ഇസ് ഹയോസാമസ്. ഹയോസാമസ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു എക്സിബിഷനിസ്റ്റ്, ആ ഒരു നേക്കഡ് വോൺസ്, ആ ഒരു ലാസ്സിവിയസ് ഒരു ക്യാരക്ടറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബട്ട് നമ്മുടെ ക്ലിനിക്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും? ഒന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഡൗട്ട്ഫുൾ, ഈ ഒരു സസ്പിഷ്യസ് ലുക്കുമായിട്ട് വരുന്ന ആൾക്കാരാണ്. സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴും, നമ്മളൊരു സജഷൻ പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റിൻ്റെ എന്തെങ്കിലും കാര്യം നമ്മൾ അവരോട് പറയാതിരിക്കില്ല, മെഡിസിൻ എങ്ങനെ എടുക്കണമെന്ന് പറയുമ്പോഴും അവരൊക്കെ വെരി ഇൻറ്റൻറ്റ്, അവരെ എന്തുവാ അവരെ ഒരു എന്തുവാ കേൾക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി അവരെ കണ്ണുകളിൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അതിൻ്റെ ഒരു ആ ഒരു ഡൗട്ട്, ഒരു സസ്പിഷൻ അവരെ കണ്ണുകളിൽ അവർ നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാൻ കഴിയും. ഭയങ്കര റെസ്പെക്ട്ഫുള്ളി നിങ്ങളോട് സംസാരിക്കും, നല്ല റെസ്പെക്ട്ഫുള്ളി, യെസ് സർ പ്ലീസ് മേ ഐ കം ഇൻ, മേ ഐ സിറ്റ് ഡൗൺ, മേ ഐ ഡു ദിസ്, ഹവർ യു സർ, അങ്ങനെയൊക്കെ ഈ ഒരു ഹവർ യു എന്നല്ല ബട്ട് ഈ ഒരു റെസ്പെക്റ്റോടെ സംസാരിക്കുന്ന, സർ വിനയത്തോടെ റെസ്പെക്റ്റോടെ നിങ്ങളോട് സംസാരിക്കുന്ന കൂട്ടരാണ് പറയുന്നത്. ഇതിനൊരു റൂബ്രിക് ഉണ്ട്, റെവറൻസ് ഫോർ ദോസ് അറൗണ്ട് ഹിം. റെവറൻസ് ആണ്, ഒരു റെസ്പെക്റ്റ് ആണ്, ഒരു ആ ഒരു പോസ്റ്റിനോടുള്ള നിങ്ങളുടെ ഒരു ബഹുമാനമാണ് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ റീകൗണ്ട് ചെയ്യുന്നതിൻ്റെ പുറകെ ഉള്ള അവരുടെ ഉദ്ദേശം ഇസ് യു ഷുഡ് നോട്ട് മിസ് എനിത്തിങ് ആൻഡ് യു ഷുഡ് ഗിവ് മി ദ കറക്റ്റ് മെഡിസിൻ, യു ഷുഡ് നോട്ട് ഗിവ് മി ദ റോങ് മെഡിസിൻ വിച്ച് വിൽ കോസ് ഹാം ടു മീ. സോ ഐ വിൽ ടെൽ ഈച്ച് ആൻഡ് എവറിഥിങ് ഐ വിൽ ബെയർ മൈ സെൽഫ് കംപ്ലീറ്റ്ലി. സോ ഇത് ദിസ് ഇസ് നേക്കഡ് വോൺസ് ടു ബി, ഹി വോൺസ് ടു ബി നേക്കഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. പ്ലസ് പുള്ളിക്കാരൻ തന്നെ പാൻ്റൊക്കെ ഊരി അങ്ങനെ റെഡിയായി എല്ലാം കാണിച്ചു തന്നു. ദിസ് ഇസ് ദ ലിറ്ററൽ മീനിങ് ആൻഡ് ദ ഫിഗറേറ്റീവ് മീനിങ്, മെറ്റഫോറിക് മീനിങ് ഇസ് ഹി വോൺസ് ടു ബെയർ ഓൾ, എല്ലാം നിങ്ങളുടെ മുമ്പ് ക്ലിയർ ആക്കി തരിക, അതാണ് അവൻ്റെ ഒരു ഈ ഹയോസാമസ് പേഷ്യൻസിന് ദേ വോണ്ട് ടു ഡു ഇറ്റ് ബിക്കോസ്
നിങ്ങൾ പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിൽ ഒരു കാര്യവും പോലും മിസ് ചെയ്യാൻ പാടില്ല ആ ഒരു ഉദ്ദേശത്തോടെ. ആൻഡ് പ്ലസ് പാരലലി ഒരു റൂബ്രിക് പോകുന്നുണ്ട്, ട്രൂത്ത് ടെല്ലിംഗ് ദ പ്ലെയിൻ. ട്രൂത്ത് ടെല്ലിംഗ് ദ പ്ലെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി പ്രാക്ടിക്കൽ, വെരി ആപ്ലിക്കബിൾ റൂബ്രിക് ഇൻ ദ മൈൻഡ് സെക്ഷൻ. ട്രൂത്ത് ടെല്ലിംഗ് ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് തുടങ്ങുന്ന ഡോക്ടറെ നിങ്ങളുടെ അടുത്ത് എന്ത് മറയ്ക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ എന്ത് മറയ്ക്കാനാണ്, നിങ്ങളോട് എല്ലാം സത്യം പറഞ്ഞല്ലേ പറ്റൂ എന്ന് പറഞ്ഞൊരു മോഹരിയുടെ ആയിട്ട് തുടങ്ങുന്ന ഒരു, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഹീസ് ട്രൈങ് ടു സേ സംതിങ് ദാറ്റ് ഇസ് വിച്ച് ഇസ് ഡിഫിക്കൾട്ട് ടു ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്രസ് ആൻഡ് യൂഷ്വലി ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹൈഡ് ഓർ ലൈ അബൌട്ട്. ബട്ട് ദെൻ ഹീസ് ഇറ്റ്സ് എ സോർട്ട് ഓഫ് എ കൺഫെഷൻ. ഹയോസൈമസിന് ഇറ്റ്സ് എ സോർട്ട് ഓഫ് എ കൺഫെഷൻ. ഡോക്ടറെ സത്യം പറയല്ലോ, നിങ്ങളെ ഒന്നും ഇത് മറച്ചു വയ്ക്കാൻ പാടില്ലല്ലോ, ബട്ട് ഞാൻ അന്ന് ഇന്ന സാധനം കഴിച്ചു, അല്ലെങ്കിൽ അന്ന് ഞാൻ നാല് ഇച്ചിരി പെഗ് കൂടിപ്പോയി എനിക്ക്, അത് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഈ ഹയോസൈമസ് മൈൻഡ് എങ്ങനെയാണ് ഈ റിലേറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഹീ റിലേറ്റ്സ് ഇറ്റ് ടു സം ഇൻസിഡൻറ്റ് ദാറ്റ് ഹീ ഡിഡ് ഓർ സംതിങ് ദാറ്റ് ഹാപ്പൻ ടു ഹിം, ആൻഡ് എല്ലാ പ്രോബ്ലംസും അവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ള ഒരു കണക്ഷൻ ഈ ഹയോസൈമസ് മൈൻഡ് അല്ലെങ്കിൽ ഹയോസൈമസ് പേഴ്സണാലിറ്റി ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നമ്മളത് കാണുന്നത്? ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. അന്ന് അത് കഴിച്ചതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് തുടങ്ങിയത്, ഇപ്പോഴും ഞാൻ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. സോ ദിസ് ഇസ് ഡിലൂഷൻ ഇഞ്ചറി. ബീങ് ഇഞ്ചേർഡ് ഇസ് ഡിലൂഷൻ ഇഞ്ചറി. ഡിലൂഷൻ ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇഞ്ചറി ആയി, ആൻഡ് ഡിലൂഷൻ ഇഞ്ചറി, ദ ഇഞ്ചറി ഹാസ് ഓൾറെഡി ഹാപ്പൺ, ആൻഡ് ഐ എം കണ്ടിന്യൂയിങ് ടു ബി ഇഞ്ചേർഡ് ബൈ ഇറ്റ്. ഇഞ്ചേർഡ്, ബീങ് ഇഞ്ചേർഡ്. അപ്പോൾ ആ ഒരു പ്രോസസ്, ബീങ് ഇഞ്ചേർഡ് പ്രോസസ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചു, അത് കാരണം എനിക്ക് ഇഞ്ചറി ആയി. ഇനിയിപ്പോൾ ഇത് കാരണം ഐ എം കണ്ടിന്യൂസ്ലി ബീങ് ഇഞ്ചേർഡ് മീൻസ് മൈ റൂട്ടീൻ ഈസ് ബീങ് ഹാമ്പേർഡ്, ഐ കാൺട്ട് വാക്ക്, ഐ കാൺട്ട് സിറ്റ്, ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ഇൻ ഓൾ ദോസ് ഡെയിലി ആക്ടിവിറ്റീസ്. സോ ദിസ് റൂബ്രിക് വെൻ ദ പേഷ്യൻസ് ഈസ് കീ ദിസ് ഹാപ്പൺ ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ദിസ് ഇസ് ഓൾസോ ഡിഫിക്കൾട്ട്, ദാറ്റ് ഇസ് ഓൾസോ ഡിഫിക്കൾട്ട്, ഐ കാൺട്ട് ഡു ദിസ്, ദിസ് ദാറ്റ് ഗിവ്സ് മീ പെയിൻ, ദിസ് ഗിവ്സ് മീ പെയിൻ, ഓൾ മൈ റൂട്ടീൻ തിങ്സ് ആർ എഫക്റ്റഡ്. That's when you can think of delusion, injury being injured is. Got it? So, plus, ഈ തുടങ്ങിയത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ പസ്സിന് വേണ്ടി, ആ ഒരു ബോയിലിന് വേണ്ടി ഞാൻ മെഡിസിൻ എടുത്തപ്പോഴാണ് ഇത് തുടങ്ങിയത്. അഗെയിൻ delusion, injury being injured is, plus he's very angry about that incident, about that doctor. ആ ഡോക്ടർ ഈ മരുന്ന് തന്നാണ് എൻ്റെ ജീവിതം കൊഞ്ഞോട്ടാക്കി പറഞ്ഞത്, എൻ്റെ ജീവിതം നശിപ്പിച്ചു പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തോടെ സംസാരിക്കും. ആൻഡ് വെൻ യു പുട്ട് ബ്ലെയിം ഓൺ സം അതർ ഇൻഡിവിജ്വൽ ഫോർ വാട്ട് ഹാസ് ഹാപ്പൺ ടു യു, ദർ ഇസ് എ വെരി ഗുഡ് റൂബ്രിക് ഫോർ ഇറ്റ്, വെരി യൂസ്ഫുൾ, അഗെയിൻ ആപ്ലിക്കബിൾ ആൻഡ് റെപ്ലിക്കബിൾ റൂബ്രിക് ഫോർ ഇറ്റ്, ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ഡിലൂഷൻ റോങ് സഫേർഡ്. ഡിലൂഷൻ റോങ് സഫേർഡ് ഹി ഹാസ് സഫേർഡ് റോങ് ബൈ സംവൺ എൽസ്, ആൻഡ് ദർ ഇസ് എൻ എലിമെന്റ് ഓഫ് ബ്ലെയിം, ദർ ഇസ് എൻ എലിമെന്റ് ഓഫ് റിപ്രോച്ച് ടു ഇറ്റ്. നമ്മൾ ഇന്ന ആൾ കാരണം എനിക്ക് സഫർ ചെയ്യും, ഞാൻ സഫർ ചെയ്യേണ്ടി വരുന്നു, ഇന്ന ആൾ കാരണം ഞാൻ ഇപ്പോഴും സഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റിയോടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഈ ഒരു റൂബ്രിക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് റോങ് സഫർ, ഡിലൂഷൻ റോങ് സഫർ ഹി ഹാസ്. അപ്പോൾ ഇഞ്ചറി ബീങ് ഇഞ്ചേർഡ് കണ്ടു, റെവറൻസ് ഫോർ ദോസ് അറൌണ്ട് ഹിം കണ്ടു, റോങ് സഫേർഡ് കണ്ടു, നേക്കഡ് വാണ്ട്സ് ടു ബി കണ്ടു, ആൻഡ് ട്രൂ ടെല്ലിംഗ് ദ പ്ലെയിൻ. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ പ്രാക്ടീസിലോ അങ്ങനെ നിങ്ങൾ യൂഷ്വൽ കോമൺ കോൺവെർസേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. വി ജസ്റ്റ് നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ റെപ്പർട്ടോറിയൽ ലാംഗ്വേജ് ഓർ ദ റൂട്ടഡ് ലാംഗ്വേജ്.